കണ്ണൂർ ജവഹർ സ്റ്റേഡിയം നവീകരണ വിവാദത്തിൽ കായിക മന്ത്രിയെ തള്ളി മേയർ ടി ഒ മോഹനൻ. കോർപ്പറേഷൻ സ്റ്റേഡിയം വളഞ്ഞ വഴിയിലൂടെ സ്പോർട്സ് കൗൺസിലിന്റെ കൈകളിൽ എത്തിക്കുവാനുള്ള നീക്കം നടക്കില്ലെന്ന് മേയർ പറഞ്ഞു. സ്റ്റേഡിയം നവീകരണമാണ് ലക്ഷ്യമെങ്കിൽ തുറന്ന ചർച്ചയ്ക്ക് മന്ത്രി തയ്യാറാകണമെന്നും മേയർ ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ സുന്ദരമായിട്ടുള്ള ഒരു മൈതാനമുണ്ട് ജവഹർ സ്റ്റേഡിയം. കിഫ്ബിയുടെ സഹായത്തോടു കൂടി ആ സ്റ്റേഡിയം നിർമ്മിക്കാൻ 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ കോർപ്പറേഷന് കഴിയണമെന്നുള്ളൊരു അഭ്യർത്ഥന ഉണ്ട്. കാരണം നിരവധി കായിക പ്രേമികൾ എനിക്കിവിടെ 10ഓ 50ഓ ആളുകൾ ഇപ്പോൾ റെപ്രസെൻറ്റേഷൻ തന്നു. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കളിക്കളങ്ങൾ വേണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മൾ പറയുന്നത് ഇത്ര മാത്രമാണ്, 10 കോടി രൂപ അവർ ഉപയോഗപ്പെടുത്തണം. അതിനുശേഷം അത് മെയിൻ്റനൻസ് ചെയ്യാനുള്ള പണം കണ്ടെത്താനുള്ള ഒരു മാർഗം ഉണ്ടാക്കണം. അത് മാത്രമേ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമുള്ളൂ. കാരണം ഞാൻ ഇത്രയും അധികം മെമ്മോറാണ്ടങ്ങൾ മറ്റൊരു ജില്ലയിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടില്ല കളിക്കളം നിർമ്മിക്കണമെന്ന കാര്യത്തിൽ. ആ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാൻ കോർപ്പറേഷൻ തയ്യാറാവണമെന്നുള്ളൊരു അപേക്ഷ എനിക്കുണ്ട്. സ്പോർട്സ് ഡയറക്ടറേറ്റ് കിഫ്ബി വഴി 10 കോടി രൂപ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിനായി നീക്കിവച്ചത് കോർപ്പറേഷൻ ഉപയോഗപ്പെടുത്തണമെന്നാണ് കായിക മന്ത്രി വി അബ്ദുറഹിമാൻ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ പറഞ്ഞത്. എന്നാൽ സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിന് തടസ്സം കോർപ്പറേഷനാണെന്ന വാദം പൂർണ്ണമായും തള്ളുകയാണ് മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ. സ്റ്റേഡിയം നവീകരണത്തിന് വെച്ച വ്യവസ്ഥകൾ അംഗീകരിക്കാനാകില്ലെന്ന് പറഞ്ഞാണ് കോർപ്പറേഷൻ ഈ പദ്ധതിയെ എതിർക്കുന്നത്. കോർപ്പറേഷന്റെ അധീനതയിലുള്ള കോടികളുടെ ആസ്തി 10 കോടി രൂപയ്ക്ക് സ്പോർട്സ് കൗൺസിലിന്റെ കൈകളിൽ എത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് കോർപ്പറേഷൻ ഭരണസമിതിയുടെ വാദം. നവീകരണത്തിന് ശേഷം സ്റ്റേഡിയം പൂർണ്ണമായും സ്പോർട്സ് കൗൺസിലിന് വിട്ടുകൊടുക്കണം എന്ന് പറയുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ പറഞ്ഞു. ഇന്ന് 500-600 കോടിയോളം രൂപയുടെ ആസ്തിയായി വികസിച്ച സ്റ്റേഡിയത്തിനകത്ത് സംസ്ഥാന ഗവൺമെൻറ് കിഫ്ബി മുഖാന്തരം ഒരു 10 കോടി രൂപ ആ കോർപ്പറേഷൻ സഹായം നൽകുമ്പോൾ ആ സ്റ്റേഡിയത്തിൻ്റെ പരിപൂർണമായ നിയന്ത്രണം സ്പോർട്സ് കൗൺസിലിൽ നിക്ഷിപ്തമാകുമെന്നും അതുപോലെ തന്നെ അവിടെ ഒരു പരിപാടികൾ നടത്തണമെങ്കിൽ കോർപ്പറേഷൻ നടത്തണമെങ്കിൽ പോലും 2 ആഴ്ച മുമ്പേ അവിടെ ആ സ്പോർട്സ് കൗൺസിലിനോട് രേഖാമൂലം ആവശ്യപ്പെടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപാധി വെച്ചുകൊണ്ടുള്ള ഒരു ഉടമ്പടിയുടെ കോപ്പി നമ്മുടെ മുമ്പിലേക്ക് തന്നത് ഓർമ്മയുണ്ട്. പക്ഷെ അതൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെ എഗ്രിമെൻറ്റിൽ ഒപ്പിടാത്തതിനെക്കുറിച്ച് മന്ത്രി കണ്ണൂരിൽ വന്ന് ചില ആളുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതുപോലെ ഏറ്റുപറയുന്ന നിലയിലേക്ക് തരംതാഴാൻ പാടില്ല. മന്ത്രി ഉത്തരവാദപ്പെട്ട മന്ത്രിയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് അദ്ദേഹം സർക്കാരിൻ്റെ ഭാഗമാണ്, കണ്ണൂർ കോർപ്പറേഷനും സർക്കാരിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ആ നിലയിൽ മന്ത്രി മുൻകൈ എടുത്ത് ഒരു ചർച്ച നടത്തണം. അതിനകത്ത് എവിടെയാണ് പ്രശ്നം അത് പരിഹരിക്കാൻ ശ്രമിക്കണം, അത് നടപ്പാക്കാൻ ശ്രമിക്കണം. അല്ലാതെ നിരുത്തരവാദപരമായ ഒരു പ്രസ്താവന നടത്തുന്നത് ശരിയല്ല. സ്റ്റേഡിയം നവീകരണം എന്നത് പൊതുകാര്യമാണ്. കോർപ്പറേഷന്റെ അധീനതയിൽ നിലനിർത്തിയാകണം നവീകരണം. ഇക്കാര്യത്തിൽ മന്ത്രി അടക്കമുള്ളവർ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും മേയർ ആവശ്യപ്പെട്ടു. ഉത്തരവാദപ്പെട്ട മന്ത്രി സ്വീകരിക്കേണ്ട സമീപനമല്ല അദ്ദേഹം സ്വീകരിച്ചത്. ജവഹർ സ്റ്റേഡിയം നവീകരിക്കണം, അത് കണ്ണൂരിലെ ജനങ്ങളുടെ ആഗ്രഹമാണ്. അതിന് സർക്കാരും കോർപ്പറേഷനും തുറന്ന മനസ്സോടുകൂടി ചർച്ചയ്ക്ക് തയ്യാറാവുകയാണ് വേണ്ടത്. അത്തരമൊരു ചർച്ചയ്ക്ക് തയ്യാറാവുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കാൻ കോർപ്പറേഷൻ തയ്യാറാണ്, ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ. കോർപ്പറേഷന്റെ അധീനതയിലുള്ള മൈതാനത്ത് കോർപ്പറേഷന് പോലും പരിപാടികൾ നടത്താൻ സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരം വേണ്ടിവരുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നാണ് മേയറുടെ ആവശ്യം. 2 സർക്കാർ സംവിധാനങ്ങൾ തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു പിടിവാശി ആവശ്യമില്ല. സ്റ്റേഡിയം നവീകരണമാണ് ഉദ്ദേശമെങ്കിൽ വ്യവസ്ഥകൾ മാറ്റണമെന്നും മേയർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.